നമസ്കാരം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. പകരം വയ്ക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. എന്നാൽ അടുത്തെങ്ങും അദ്ദേഹത്തിന്റേതായി വലിയൊരു സൂപ്പർ ഹിറ്റ് ചിത്രം എത്തിയിട്ടില്ല. ഒടുവിൽ പുറത്തെത്തിയ മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബനും തിയേറ്ററിലോളം സൃഷ്ടിക്കാനായില്ല. നിരവധി ട്രോളുകളും വിമർശനങ്ങളുമാണ് ഉയർന്നു വന്നത്. സിനിമയുടെ കഥയും അതിന്റെ മേക്കിംഗുമാണ് പലരും സിനിമയെ വിമർശിക്കാൻ കാരണമായത്. മലൈക്കോട്ടെ വാലിബന് വേണ്ടി ബോഡിയിൽ അടക്കം മേക്ക് ഓവർ നടത്തിയിരുന്നു മോഹൻലാൽ. സിനിമയ്ക്കെതിരെ വിമർശനമുള്ളതിനാൽ മോഹൻലാലിന്റെ പ്രകടനവും പരിഗണിക്കപ്പെടാതെ അതിൽ മുങ്ങിപ്പോവുകയായിരുന്നു. മോഹൻലാൽ തന്റെ കരിയറിൽ ഇപ്പോൾ മോശം അവസ്ഥയിലൂടെയാണ് നടൻ കടന്നു പോകുന്നതെന്നാണ് ആരാധകർ തന്നെ പറയുന്നത്. എന്നാൽ ഇപ്പോഴിത് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ മൂന്ന് ചിത്രങ്ങളാണ് അടുപ്പിച്ചടുപ്പിച്ച് അദ്ദേഹത്തിന്റേതായി വരാനിരിക്കുന്നത്. ആദ്യ സംവിധാന സംരംഭമായ വറോസ് ആണ് ഇതിൽ ആദ്യത്തേത്. തുടർന്ന് L360, എമ്പുരാൻ എന്നിവയും പുറത്തെത്തും. ബറോസ് December 3 ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നതെന്നാണ് വിവരം. ബറോസ് എന്ന ഭൂതത്തിന്റെ വേഷമാണ് മോഹൻലാലിന്. ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നോസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോവുകയെന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ. 3D ചിത്രം എത്തുന്നത്. ഫാന്റസി ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ലിഡിയൻ നാദസ്വരം എന്ന 18-വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 2019 പ്രഖ്യാപിച്ച ചിത്രം 170 ദിവസം എടുത്താണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. തൊട്ടടുത്ത മാസം മോഹൻലാലിന്റെ ന്യൂഇയർ സ്പെഷ്യൽ സിനിമ എത്തും. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന L360 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രമാണിത്. മോഹൻലാലിന്റെ നായികയായി ശോഭന എത്തുന്നു എന്നതാണ് ആരാധകരുടെ ഏറ്റവും വലിയ ആകർഷണം. തമിഴ് സംവിധായകൻ ഭാരതിരാജ് മലയാളത്തിൽ നടനായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിൽ ഫർഹാൻ ഫാസിൽ അടക്കമുള്ള വലിയ താരനിരയുണ്ട്. സൗദി വെള്ളക്ക, ഓപ്പറേഷൻ ജാവ തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ തരുൺ മൂർത്തിയും ഒപ്പം KR സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ പത്തനംതിട്ടക്കാരനായ ടാക്സി ഡ്രൈവറായി എത്തുന്ന സിനിമയ്ക്ക് കുടുംബ ചിത്രമെന്ന ലേബലാണുള്ളത്. ഇതിന് പിന്നാലെ സമീപകാലത്ത് മോഹൻലാലിന്റെ ഏറ്റവും വലിയ മാസ് കഥാപാത്രമായി എത്തിയ ലൂസിഫറിന്റെ 2 ഭാഗമാണ് വരാനുള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് എമ്പുരാൻ എന്ന് നേരത്തെ തന്നെ പേരിട്ടിരുന്നു. L2 എമ്പുരാൻ എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ലൂസിഫറിന്റെ പ്രധാന താരങ്ങളെല്ലാം എമ്പുരാനിലും ഉണ്ടാകും. ലൂസിഫറിൽ കണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അധോലോക വിശ്വരൂപമായ അബ്രഹാം ഖുറേഷിയുടെ കഥയാണ് എമ്പുരാൻ എന്നതാണ് ഇതുവരെയുള്ള സൂചന. നടനും തിരക്കഥാകൃത്തുമായ മുരളി ഗോപിയാണ് രചന. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.